ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തലേ ദിവസം മാവരച്ച് വയ്ക്കാനും അതുപോലെ അരി കുതിർക്കാനിടാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കിയെടുക്കാം ഒരു പ്രിപ്പറേഷൻ വേണ്ട അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് പച്ചരിയാണ് ആവശ്യമുള്ളത് അപ്പോൾ ഒരു ഏകദേശം നാല് പേരുടെ ഒരു സെർവിങ് ഒരു മെഷർമെൻ്റ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഒന്നര കപ്പോളം പച്ചരിയാണ് ഇവിടെ എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട് ഇനി അരിയുടെ കൂടെ തന്നെ നമ്മൾ വേറൊരു സംഭവം ചേർക്കുന്നുണ്ട് അതൊരു കൈപ്പിടിയോളം പരിപ്പാണ് ഞാനിപ്പോൾ തോര പരിപ്പാണ് എടുത്തിരിക്കുന്നത് സാമ്പാർ പരിപ്പാണ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ആദ്യം ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കണം വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ അതേ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ തന്നെ വെക്കുക അപ്പോൾ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കേണ്ടതുണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് എക്സ്ട്രാ ഉള്ള വെള്ളം മാറാനാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും അത്രയും തന്നെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ച് കുറച്ചോളൂ നല്ല സ്പൈസി ആയിട്ടുണ്ടാകും ഇത് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് കഴിക്കാനെങ്കിൽ കുരുമുളകിൻ്റെ ആവശ്യം കുറച്ച് മതി ചേർക്കാതിരിക്കരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമ്മളിത് പൾസ് ചെയ്തെടുക്കണം പൾസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ തരി തരിയായി പൊടിച്ചെടുക്കണം നമ്മുടെ പുട്ടുപൊടിയെങ്കിലും അതുപോലെ പൊടിച്ചെടുക്കണം ദേ ഇതുപോലെ പൊടിച്ചെടുക്കണം നല്ലതുപോലെ ഫൈൻ പൗഡറായി പോകരുത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം തന്നെ മാറിപ്പോകും ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക കടക് പൊട്ടിക്കണം അപ്പോൾ കടകൊക്കെ അങ്ങ് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുളകും ഒരു രണ്ടോ മൂന്നോ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വറുക്കുക അപ്പോൾ ഇതൊന്നും നല്ല മണമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഒന്ന് വഴറ്റിയെടുത്ത് എടുക്കണത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പും അവക്കുണ്ടാക്കില്ലേ ആ ഒരു പ്രോസസ്സാണ് ഇനി ചെയ്യുന്നത് ഇത് നല്ലതുപോലെ വയറ്റെടുക്കുക എന്നിട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം ഒരു മൂന്ന് കപ്പോളം ഒഴിച്ചു കൊടുക്കണം ഒന്നര കപ്പായിരിക്കും മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കാറ് അതുപോലെ തന്നെ ചെയ്യണം പക്ഷേ ഉപ്പുമാവിനെ പോലെയല്ല കേട്ടോ ഇതിന് നല്ലോണം വേവുണ്ട് അത് ശ്രദ്ധിക്കണം ഇനി പതിയെ ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം മൂടി വെച്ചിട്ട് വേവിക്കണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചിരൻ്റെ ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത് നല്ലതുപോലെ കുക്കായി വരുമ്പോഴത്തേനും എല്ലാം വിട്ട് വിട്ട് ഏകദേശം വന്നിട്ടുണ്ടാവും തരിതരിയായി നമുക്ക് കിട്ടില്ല പക്ഷെ തണുക്കുമ്പോൾ ഇതിനേക്കാളും നല്ലതുപോലെ നമുക്ക് വിട്ട് കിട്ടും അപ്പോൾ അതേ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം എടുത്തു കുക്കിംഗ് ടൈം അപ്പോൾ ദേ നമ്മുടെ സൂപ്പർ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് കറിയില്ലാതെയും അല്ലെങ്കിൽ പഴം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ